ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പറയുന്നത് എന്താണ് ഈ ഹോട്ട് ഫ്ലഷ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെനോപ്പോസ് ഉണ്ടാകുന്ന ഒരു സമയമുണ്ട് നമ്മളുടെ ആർത്തവം വിരമിക്കുന്ന ഒരു സംഭവമുണ്ട് ആർത്തവ വിരാമം അപ്പോൾ ഈ ആർത്തവ വിരാമത്തിനോടനുബന്ധിച്ചാണ് ഹോട്ട് ഫ്ലഷ് എന്ന് പറയുന്ന സിംറ്റം നമുക്ക് ഉണ്ടാകുന്നത് അതെന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ചൂട് പെട്ടെന്നിങ്ങനെ ചൂട് തോന്നുക വേർക്കുക നമ്മുടെ മുഖം അല്ലെങ്കിൽ ബേൺ ആകുന്ന പോലെ തോന്നുക ഇവിടെ നെക്കൊക്കെ ഈ ഏറിയൊക്കെ ഭയങ്കരമായിട്ട് സ്വെറ്റായിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു ഫ്ലാഷ് പോലെ ഒരു ഫ്ലാഷ് പോലെ പെട്ടെന്ന് നമുക്ക് തണുപ്പും ചൂടും അനുഭവപ്പെടുക പ്രത്യേകിച്ച് ചൂട് പെട്ടെന്ന് ചൂട് വരും അപ്പോൾ ഒരു ഒരു മിനിറ്റിനുള്ളിൽ അത് പോകും അപ്പോൾ ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് ഇങ്ങനെ ചൂട് വന്ന് തണുപ്പ് വന്ന് ഇങ്ങനെ ഇങ്ങനെ വിട്ടുവിട്ടൊരു സ്പ്ലാഷ് വരുന്നു അതാണ് ഹോട്ട് ഫ്ലഷ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഹോട്ട് ഫ്ലാഷസ് അഥവാ ഹോട്ട് ഫ്ലഷ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ആർത്തവ വിരാമത്തോട് സംബന്ധമായിട്ടുണ്ടാകുന്ന വെ ഒരു പ്രശ്നമാണ് അത് നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് മൂലം ഉണ്ടാകുന്നതാണ് നമ്മുടെ ശരീരം ഹോർമോണിൽ കുറവ് വരുമ്പോൾ നമ്മുടെ ശരീരം വളരെ പെട്ടെന്ന് ഈ ചൂടിനോടും തണുപ്പിനോടും നമ്മളുടെ ബോഡി റിയാക്റ്റ് ചെയ്യുന്നതാണ് ഇങ്ങനെ ഹോട്ട് ഫ്ലഷ് ആയിട്ട് വരുന്നത് അപ്പോൾ അത് വളരെയധികം അൺകംഫർട്ടബിളായിട്ടും രാത്രിയിലൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ വിയർക്കുന്നതായിട്ടും നമുക്ക് അനുഭവപ്പെടാറുണ്ട് അത് മെനപ്പോസിൻ്റെ ഒരു സിംറ്റം ആണ് അത് നമുക്ക് പലപ്പോഴും വർഷങ്ങളെടുക്കും അത് ഒന്ന് രണ്ട് ദിവസങ്ങൾ കൊണ്ട് തീർന്നു പോകുന്ന സാധനമല്ല വർഷങ്ങൾ അഞ്ച് വർഷം മുതൽ എട്ട് വർഷം വരെയൊക്കെ സമയം കാലയളവിൽ ഇങ്ങനെ ചെറിയ രീതിയിൽ മെനപ്പോസിൻ്റെ സിംറ്റംസ് ഉണ്ടായി പിന്നീടാണ് ആർത്തവ വിനാമം കംപ്ലീറ്റ്ലി സംഭവിക്കുന്നത് അപ്പോൾ ഈ ഹോട്ട് ഫ്ലഷ് എന്ന് പറയുന്നത് ഈ പ്രായമാകുമ്പം നമുക്ക് പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആകുകയും നമുക്കിങ്ങനെ ചൂടും തണുപ്പൊക്കെ വരുമ്പോൾ നമ്മൾ അസ്വസ്ഥമാകുകയും ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും വലിയ അസുഖമാണോ എന്നുള്ളത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് മെനപ്പോസ് സംബന്ധമായ ഒരു പ്രശ്നമായിരിക്കാം അതായിരിക്കാൻ കാരണമെന്നുള്ളത് നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടതും അതനുസരിച്ച് നമ്മളെ തന്നെ കാം ഡൗൺ ചെയ്യാനും കൂൾ ഡൗൺ ചെയ്യാനും നമുക്ക് ഓരോ ടെക്നിക്ക് യൂസ് ചെയ്ത് നമ്മളെ അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സ്ത്രീകൾ വളരെയധികം അറിഞ്ഞിരിക്കേണ്ടിയതും ചെയ്യേണ്ടതുമായ ഒരു വളരെ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ സ്ത്രീകളിലേക്ക് ഇത് കൂടുതലായി ഷെയർ ചെയ്ത് എത്തിക്കുക താങ്ക് യു സോ മച്ച് ഹോട്ട് ഫ്ലഷ് എന്ന് പറയുന്ന ഈ സിംറ്റംസ് മെനപ്പോസുമായിട്ട് സംബന്ധിച്ച് വളരെയധികം സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക താങ്ക് യു സോ മച്ച്